നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് യു എൻ സമർപ്പിച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് വംശഹത്യയുടെ സ്വഭാവ സവിശേഷത ആണ് എന്നാണ് യു എന്റെ കുറ്റപ്പെടുത്തൽ. യു എന്റെ പ്രത്യേക സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇസ്രായേലിനെ വിമർശിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ മരണത്തെയും പട്ടിണിയെയും ആയുധമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മരണം, പട്ടിണി, മാരക പരിക്കുകൾ എന്നിവയ്ക്ക് ഇസ്രായേൽ മനഃപൂർവ്വം കാരണമാകുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ ഉപരോധം, മാനുഷിക സഹായം തടസ്സപ്പെടുത്തൽ, ആവർത്തിച്ചുള്ള യു എൻ അഭ്യർത്ഥനകളും രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഉത്തരവുകളും സുരക്ഷാ സമിതിയുടെ പ്രമേയങ്ങളും അവഗണിക്കുന്നു. സാധാരണക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ഇസ്രായേൽ മനഃപൂർവ്വം മരണത്തിനും പട്ടിണിക്കും കാരണക്കാരാകുന്നുവെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത്. പട്ടിണിയെ യുദ്ധമുറയായി ഉപയോഗിച്ച് പലസ്തീൻ ജനതയെ ശിക്ഷിക്കുകയാണ് എന്നും യു എൻ സമിതി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരുടെ മേൽനോട്ടം കുറഞ്ഞ AI അധിഷ്ഠിത സംവിധാനങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതിനാൽ സാധാരണക്കാരെയും സൈനികരെയും വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ ഇസ്രായേൽ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് അരമണിക്കൂർ മുമ്പ് പലായനം ചെയ്യാനുള്ള മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുമ്പോഴും ഗാസയിലും ലെബനനിലും സിറിയയിലും ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ലെബനനിലെ ആക്രമണത്തിൽ 12 പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ 28 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. 120 പേർക്ക് പരിക്കേറ്റു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സിറിയയിലെ ദമാസ്കസിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിലും ലെബനനിലും സിറിയയിലും ആക്രമണം. ഇത്തരം ആക്രമണങ്ങൾ ഇപ്പോൾ സാധാരണമായെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് കുറ്റപ്പെടുത്തുകയുണ്ടായി. കിഴക്കൻ ലെബനനിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയ്ക്ക് ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകളുമായി ബന്ധമില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിന്റെ 28 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നും 120 പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ദെയ്റൽ ബലാഹിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് അവശ്യ സാധനങ്ങളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. 14 ട്രക്കിൽ നിന്നും ഭക്ഷണം കവർന്നതായി യു എൻ വക്താവ് അറിയിച്ചു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള നിയന്ത്രിത മേഖലകളിൽ രൂക്ഷമായ ആക്രമണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.